ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്, നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങളുടെ മൊബൈലിലെ iOS വേർഷൻ നിങ്ങൾ 10 ഉപയോഗിക്കുന്നുണ്ടാവും, 11 ഉപയോഗിക്കുന്നുണ്ടാവും, 12 ഉപയോഗിക്കുന്നുണ്ടാവും. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് റിലീസായത് 12 ആണ്. അപ്പൊ നമ്മൾക്ക് ആപ്പിള് 13 അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് iOS 13 ആപ്പിള് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഒഫീഷ്യലായിട്ട് നമുക്ക് റിലീസായിട്ടില്ല. എന്നാൽ നമുക്ക് ഈ iOS 13 ബീറ്റ ഉപയോഗിക്കണമെങ്കിൽ, അതായത് നമുക്ക് iOS 13 വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ മൊബൈലിൽ ഉണ്ടാവുക, എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് iOS 13 ഐഫോൺ ആപ്പിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് അപ്ഡേറ്റ് വരുന്നതിന് മുന്നേ, മാനുവലായിട്ട് നമുക്ക് അപ്ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു രീതി, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതൊരു പബ്ലിക് അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ബഗ്സുകളൊക്കെ ഉണ്ടാവാം, അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്ക് കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് നമ്മൾ iOS ഏറ്റവും പുതിയ 13 നമ്മുടെ മൊബൈലിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് ഒഫീഷ്യലായിട്ട് പബ്ലിക് ബീറ്റ അല്ല, ഒരു ടെസ്റ്റിംഗ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ആയിട്ട് ജൂലൈ മാസത്തിലോ മറ്റോ ആണ് ഇറങ്ങുള്ളൂ. അപ്പൊ ഇത് അതിന് മുന്നേ ഇറങ്ങുന്ന ഒരു ചെറിയ ബീറ്റ വെർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഇതിനകത്ത് കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ബഗ്സുകളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ പരിഹരിച്ചിട്ടാണ് പബ്ലിക് ബീറ്റ സാധാരണ ഇറങ്ങാറ്. അപ്പം ഇത് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ബീറ്റ ടെസ്റ്റ് മാത്രമാണ്. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെറ്റിംഗ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജനറൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം ഇപ്പോൾ എന്റെ ഞങ്ങൾക്ക് കാണാം യുവർ സോഫ്റ്റ്വെയർ ഈസ് അപ് ടു ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. 12.3.1 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ഥലത്താണ് എത്തിപ്പെടുക. ഇവിടെ ഗെറ്റ് ദ ആപ്പ് എന്നും ഓർ കണ്ടിന്യൂ ടു വെബ്സൈറ്റ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ കണ്ടിന്യൂ ടു വെബ്സൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഇതുപോലെ കാണിക്കും. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കാണാം. അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണും, ഒന്ന് ഡയറക്റ്റ് ഡൗൺലോഡും ഒന്ന് സേവ് ടു മൈ ബോക്സും. അതിന് ഡയറക്റ്റ് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോടൊരു പെർമിഷൻ ചോദിക്കും, അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ പ്രൊഫൈൽ ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി നിങ്ങൾക്ക് പ്രൊഫൈൽ ഡൗൺലോഡർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല, സെറ്റിംഗ്സ് ഭാഗത്ത് വരിക, ജനറൽ എന്ന ഭാഗത്ത് വരിക, ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ എന്ന ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി എല്ലാം നിങ്ങൾക്ക് പ്രൊഫൈൽ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്താണ് വരുന്നതെങ്കിൽ ഇവിടെ പ്രൊഫൈൽ ഡൗൺലോഡ് എന്നുള്ളൊരു ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ iOS 13 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ശേഷം ഏറ്റവും മുകളിൽ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീനിന്റെ പാസ്വേഡ് എത്രയാണോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും ഇവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സെറ്റിംഗ്സിൽ വന്നിട്ട് അബൌട്ടിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 13 ഈ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രൊഫൈൽ വഴിയുള്ള ബീറ്റ അപ്ഡേറ്റിംഗിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ബീറ്റ 13 നമുക്ക് നമ്മുടെ iOS OS മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലായിട്ട് ചോദിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.